നിയന്ത്രിത ഓവർ ഫോർമാറ്റിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് സച്ചിൻ ബേബി. ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ താരം. വിരാട് കോഹ്ലിയുടെ കൂടെ ഒരു സീസൺ കൂടി കളിക്കുന്നതിൻ്റെ ആവേശത്തിലാണ് കേരളത്തിൻ്റെ ഏകദിന നായകൻ. ജനുവരി 5 സച്ചിൻ കുടുംബജീവിതത്തിലേക്കും കടക്കുകയാണ്. വർഷങ്ങൾ നീണ്ട പ്രണയം വിവാഹത്തിലേക്കെത്തുന്നു. ഐ പി എല്ലിൽ വിരാട് കോഹ്ലിയുടെ ബാംഗ്ലൂരിനായി വീണ്ടും കളിക്കാനൊരുങ്ങുന്നു. ഒപ്പം കേരള ടീമിൻ്റെ മത്സരങ്ങളും. കേരള ക്രിക്കറ്റ് ടീം നായകനായി തിളങ്ങിയ സച്ചിൻ ബേബി പുതുവർഷത്തെ ഏറെ പ്രതീക്ഷകളോടെയാണ് കാണുന്നത്. ഇടുക്കി അടിമാലി സ്വദേശിയായ സച്ചിന് ഇതിൽ ഏറ്റവും പ്രധാനം സുഹൃത്ത് ഡോക്ടർ അന്നയുമായുള്ള വിവാഹം തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം വളരെ എക്സൈറ്റഡ് ആണ്, കാരണം 5th മാരേജ് ആണ്. സോ അതിൻ്റെ ഇതാണ്. അപ്പം ഈ വർഷം നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് തന്നെ ഒരു എൻ്റെ ഒരു ക്രിക്കറ്റ് ഇതിൽ പറയുവാണെങ്കിൽ ന്യൂ ഇന്നിങ് സ്റ്റാർട്ട് ചെയ്യാണ് അന്നയോടൊപ്പം. സോ അതിൻ്റെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ നോക്കുവാണെങ്കിൽ പിന്നെ ക്രിക്കറ്റിലോട്ട് വരുവാണെങ്കിൽ ഇത് കഴിഞ്ഞ് 4th എനിക്കൊരു മാച്ച് ഉണ്ട് ഹൈദരാബാദിൽ വെച്ച്. സോ അതിന് പോകണം. പിന്നെ നമ്മുടെ കേരള ടീമിൻ്റെ മാച്ച് വരുന്നുണ്ട് 29th. ഭയങ്കര കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് തന്നെ. പിന്നെ നമ്മുടെ കേരള ടീമിൻ്റെ 1 വരുന്നുണ്ട്. പിന്നെ ഐ പി എൽ. പാലക്കാട് ഡോക്ടർ അന്നയെ 2 മുൻപ് ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. സൗഹൃദം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തി. പണ്ടുപോട്ടെ അറിയുന്ന ഒരു കുട്ടിയായിരുന്നു. പിന്നെ നമുക്ക് ഒരു കല്യാണത്തിൻ്റെ ഒരു ടോക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് ക്രിസ്ത്യൻ തന്നെ വേണമെന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ നോക്കിയപ്പം അന്നയ്ക്കും അന്നയുടെ വീട്ടിലെ കാര്യം ആലോചിക്കുന്നുണ്ട്. സോ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചൊരു ഫംഗ്ഷനിൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കോൺടാക്ട്സൊക്കെ പിന്നെ ഇൻ ടച്ചായി, ചാറ്റായി, പിന്നെ ഫോണായി. സോ അങ്ങനെ അങ്ങനെ പിന്നെ പേരൻസായിട്ട് സംസാരിച്ചു. പിന്നെ അവർക്കും നല്ല സമ്മതമായിരുന്നു. തന്റേത് ഒരു പ്രണയ വിവാഹമായിരിക്കുമെന്ന് സച്ചിൻ പണ്ടേ ഉറപ്പിച്ചിരുന്നു. എൻ്റെ ചുണ്ടിലൊരു ബ്ലാക്ക് മോളുണ്ട്. അപ്പം എൻ്റെ അമ്മ ചെപ്പം പോലെ പറയായിരുന്നു, കാരണം ചുണ്ടിൽ ബ്ലാക്ക് മോളുണ്ടെങ്കിൽ ശരിക്കും അത് പ്രേമിച്ച് കളനായിരിക്കുന്ന ഒരു ഇതായിരിക്കുമെന്ന്. അപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ബട്ട് ഞാൻ കർമ്മയിൽ ശരിക്കും വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ആ ഒരു പ്രോസസ്സ് ഉണ്ട്, ഏതൊരു സമയത്ത് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതൊരു ഏജിൽ. അപ്പം ജസ്റ്റ് ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ കട്ട് സമയത്ത് അന്നയും ആ ടൈമിൽ പരിചയപ്പെട്ടു. സോ ഹാപ്പൻഡ്. അന്ന ശരിക്കും ഭയങ്കര പോസിറ്റീവ് ആണ് എൻ്റെ കാര്യത്തിൽ. പിന്നെ ഭയങ്കര കെയറിംഗ് ആണ്, ഒരു ഭയങ്കര ടോക്കറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഫോൺ സംസാരിച്ചാലും ഫുൾ ഓൺ ടോക്കറ്റീവ് ആണ്. എന്തൊക്കെ സംഭവിച്ചു എല്ലാ കാര്യവും അറിയണം. സോ അതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഞാനും സംസാരിക്കാൻ ഇഷ്ടമുള്ളൊരു ആളാണ്. വിരാട് കോഹ്ലിക്കൊപ്പം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനായി കളിക്കുമ്പോൾ സച്ചിൻ്റെ പ്രതീക്ഷ ടീം ഇന്ത്യയുടെ നീല ജേഴ്സിയിലാണ്. വിരാടുണ്ട്, പിന്നെ എ ബി ഉണ്ട്, പിന്നെ ഗെയിൽ. നമ്മുടെ വെച്ചാൽ ക്രിക്കറ്റിലെ എല്ലാ നാഷണലിലെയും ടോപ്പ് സ്റ്റാർസ് നമ്മുടെ ടീമിലുണ്ട്, മിച്ച സ്റ്റാക്ക് ഉണ്ട്. സോ അതിനും കളിക്കാൻ പറ്റിയ തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ലാസ്റ്റ് ഇയർ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പം ഈ വർഷവും ഒരു 2017 അതുപോലെ തന്നെ നല്ലൊരു ഇയർ ആവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ക്രിക്കറ്റ് തീരെ ഇഷ്ടമല്ലാതിരുന്ന അണ്ണ ഇപ്പോൾ കടുത്ത ക്രിക്കറ്റ് ആരാധകയായി മാറിക്കഴിഞ്ഞു. സച്ചിൻ എന്ന പേരിനോടും ആരാധന. ഞാൻ നേരത്തെ കാണാറില്ലായിരുന്നു, സച്ചിനായിട്ട് ഇഷ്ടമായി പിന്നെ ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു പേരാണ് സച്ചിൻ എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പേരും സച്ചിൻ ആണെന്ന്. പക്ഷെ അങ്ങനെ ആയതിൽ സന്തോഷമുണ്ട്. ആദ്യം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, സച്ചിനാണ് പ്രപ്പോസ് ചെയ്തത്. പിന്നെ വീട്ടിൽ വന്ന് ചോദിച്ചു, വീട്ടില് രണ്ടുപേരുടെയും വീട്ടില്
കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ മാരേജ് പെട്ടെന്നായിരുന്നു, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടറൊക്കെ ഏകദേശം ഒരേ ഇതാണ്, ഒരേ വേവ് ലെങ്ത് ആണ്. അപ്പോൾ അതായിരുന്നു മെയിൻ. ഐ പി എസ് ഓഫീസറാകണമെന്നാണ് ഡോക്ടർ അന്നയുടെ ആഗ്രഹം. ഞാൻ ബി ഡി എസ് ചെയ്തത് ചെന്നൈയിലായിരുന്നു. എറണാകുളത്ത് വെൽക്കെയർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ സൈഡായിട്ട് സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. ഫുള്ളി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വർഷം ട്രിവാൻഡ്രത്തേക്കാണ് ഞങ്ങൾ ഇനി മാരേജ് കഴിഞ്ഞിട്ട് അവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു അക്കാഡമിയിൽ ഫുൾ ടൈം അതിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടാണ് തീരുമാനം. ജനുവരി 5-നാണ് സച്ചിൻ്റെയും അന്നയുടെയും വിവാഹം.